ഹലോ, ത്രിത്വം ത്രിത്വം എന്ന് പറയുന്നുണ്ടല്ലോ, മൂന്നാളുകൾ, മൂന്ന് ദൈവം, എന്താണത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ മാത്രമല്ല, ഈ ദൈവത്തെ ദൈവം ആരാണ്? ദൈവം പിന്നെ മനുഷ്യനായി അവതരിച്ചതാണെങ്കിൽ ആ മനുഷ്യനായി അവതരിച്ചത് ദൈവമാണോ? എങ്കിൽ പിന്നെ ആ ദൈവത്തെ എങ്ങനെ കൊല്ലുന്നത് എന്നൊക്കെയാണ് പിടിയിട്ടത്. ഒരു ചോദ്യം, ഏത് ചോദ്യമാണ് ആദ്യം അഡ്രസ് ചെയ്യട്ടെ? ത്രിത്വം, അതിനൊന്ന് വിശദീകരണം കിട്ടിയാൽ നന്നായിരുന്നു. ശരി, ഞാൻ അതിന് ഉത്തരം പറയട്ടെ. എന്റെ അബ്ദുള്ള കൂട്ടുകാരാ, ഓക്കെ. ഈ തൃപ്തം, തൃപ്തം എന്ന പദം, അതായത് നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു പദമാണ് തൃപ്തം. നിങ്ങൾ മൂന്നിന്, അതായത് ഈ പറയുന്ന ത്രിമൂർത്തിയെ കുറിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. എന്നാൽ തൃപ്തം എന്നുള്ളത് ത്രിമൂർത്തിയല്ല. അതായത് അബ്ദുള്ളയുടെ ശരീരത്തിൽ, അബ്ദുള്ളയുടെ ശരീരത്തിൽ കാണുന്ന ശരീരവും അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ കാണുന്ന ജീവനും ആത്മാവും, ഇതിനെ ഉൾക്കൊണ്ട മൂന്നും ഒന്നായിരിക്കുന്നത് പോലെ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. താൻ ആയിരിക്കുന്ന സ്ഥാനത്ത് മനുഷ്യനെ എന്ത് ചെയ്തു? വ്യത്യസ്തമായി എടുത്തിരിക്കുന്നത് ഒന്ന് എന്താ, ശരീരം, മണ്ണ്, നിലത്തെ പൊടി. അതുകൊണ്ട് ഒരു തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയിട്ട് അതിലെന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിന്റെ ജീവശ്വാസ ഊതി, അല്ല ദൈവമായെന്നല്ല പറഞ്ഞത്, ദൈവത്തിന്റെ ജീവശ്വാസമൂതി. മറ്റ് എല്ലാം സൃഷ്ടിക്കുമ്പോഴും ദൈവം എന്ത് ചെയ്തിരുന്നു? കൽപ്പിച്ചിട്ടാണ് സൃഷ്ടിക്കുന്നു ഉണ്ടാക്കിയത്. എന്നുവെച്ചാൽ ദൈവം പറഞ്ഞപ്പോൾ ഉണ്ടായി. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും, അതായത് നിലത്തെ പൊടി കൊണ്ടുണ്ടാക്കിയിട്ട് അതിലെന്ത് ചെയ്തു? മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ എന്തായി തീർന്നു? അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു, അതായത് ജീവനുള്ള ഒരു ശരീരമായി തീർന്നു. അവൻ എന്തെല്ലാം ഉണ്ട്? ശരീരവും ഉണ്ട്, അതുപോലെ ഉണ്ട് ജീവനും ഉണ്ട്, ആത്മാവും ഉണ്ട്. എന്നാൽ എന്റെ പൊന്നു കൂട്ടുകാരൻ, നിങ്ങൾക്ക് അറിയാൻ പാടെ പോയ ഒന്ന്, അതായത് ദൈവത്തിന് അതായത് ആത്മാവുണ്ട്. പക്ഷേ ആത്മാവെന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപൻ, അതായത് ആത്മാവ് കൊണ്ട് തന്നെ ഒരു സ്വരൂപമായിരിക്കുന്നത്. അപ്പോ ആത്മസ്വരൂപനായ ദൈവം, ആ ദൈവത്തിന് ജീവനുണ്ട്. ആ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം. അത് എന്റെ ശബ്ദത്തിന് ജീവനില്ല, എന്നാൽ ദൈവത്തിന്റെ ശബ്ദത്തിന് ജീവനുണ്ട്. അങ്ങനെ ജീവനിരിക്കുന്ന ആ ശബ്ദം, അത് മാത്രമാണ് ഏത്? ആ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദമാണ്. അതിന്റെ ഒന്ന് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ, അതായത് അവർ ഈ ഭൂമിയിലേക്ക് ജനിച്ചത് ഒരു മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, ആരുടെയും ഒരു പ്രേരണ കൊണ്ട് ജനിച്ചതല്ല, ഒരു സ്ത്രീയുടെ പുരുഷന്റെ പ്രേരണ കൊണ്ട് വന്നതല്ല. അതായത് അവർ ദൈവത്തിന്റെ ആത്മാവും ജീവനും കടന്നു വന്നു ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു മനുഷ്യരൂപം. അത് മാത്രമേ ഉള്ളൂ, കാരണം ആ സ്ത്രീയുടെ ഉദരത്തിൽ മനുഷ്യർ രൂപം പ്രാപിച്ച് ആ ദൈവം ഈ ഭൂമിയിൽ വന്നിരിക്കുന്നതാ. അപ്പൊ അത് എന്തല്ല? അത് ഒരു രണ്ടല്ല, ഒന്നാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കാം. ഹലോ, ഒരു മിനിറ്റ് അബ്ദുള്ള, അബ്ദുള്ള ഒരു മിനിറ്റ്. അബ്ദുള്ള ത്രിത്വമാണ് ചോദിച്ചത്, ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടൊരു ഉത്തരം. സജു പാസ്റ്റർ ആഡ് ചെയ്യാനുണ്ടോ? ലീ സിസ്റ്റർ, സജു പാസ്റ്റർ. ഇവിടെ ചോദ്യം ഇതാണ്, നമ്മൾ മറ്റൊന്നിലോട്ട് പോകണ്ട. അബ്ദുള്ള ചോദിച്ചിരിക്കുന്നത് ത്രിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ആണ് ചോദിച്ചിരിക്കുന്നത്. മറ്റ് വേറെ ഭാഗങ്ങളൊന്നും പോവാതെ ത്രിത്വം മാത്രം ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചു കൊടുക്കും. ജിബോ, ജിബോ റെഡി ആണോ? അതോ സജു പാസ്റ്റർ ആർക്ക് വേണമെങ്കിലും പറയാം. സിമ്പിളായിട്ട് പറയാം, ക്രിസ്തീയ വിശ്വാസ പ്രകാരം തൃത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കാണുന്നത് ഒന്നുമല്ല. നമ്മൾ സാധാരണ മനുഷ്യർ, വൺ ബീയിങ് വൺ പേഴ്സൺ, നമ്മുടെ ഉള്ളിൽ വൺ പേഴ്സൺ ആണ്. പക്ഷേ ദൈവം നമ്മളെപ്പോലെ ആവണം എന്ന് നിർബന്ധം പിടിക്കുന്നത് തെറ്റാണ്. ബൈബിൾ നമ്മളുടെ ദൈവത്തെ, ദൈവം താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയതാണ് തൃത്വം. അതായത് ദൈവം പലപ്പോഴായിട്ടും ദൈവം പിതാവ്, പിതാവ് ഒരു ദൈവം, ദൈവത്തിൽ മൂന്ന് പേഴ്സൺസ് ഉണ്ട്. മൂന്ന് പേഴ്സൺസ് എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഓൾഡ് പഴയ നിയമത്തിൽ തന്നെ കാണാം, പിതാവ് സംസാരിക്കുന്നതും പരിശുദ്ധാത്മാവ് മൂലം അവരെ
ഇസ്രായേലിനെ നയിക്കുന്നതും ദാവീദ് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയണം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ദൈവം അതിന്റെ പരിശുദ്ധാത്മാവ്, അപ്പൊ രണ്ടും രണ്ടായി, അതായത് പേഴ്സൺസ്, രണ്ട് പേഴ്സൺസ് ആയി. പുത്രൻ, പുത്രൻ പലപ്പോഴായിട്ടും സംസാരിച്ചിട്ടും മനുഷ്യനെ അപ്പിയർ ചെയ്തിരുന്നുണ്ട്. പ്രോവബ്സില് സദൃശ്യവാക്യത്തിൽ 30:3 പറയുന്നത് അവൻ ആര്, അവന്റെ പുത്രൻ ആര് എന്ന് പറയുന്ന വാക്യങ്ങളുണ്ട്. പിന്നെ പലപ്പോഴായിട്ടും ദൂതൻ പോലെ പുത്രൻ വന്നിട്ടുണ്ട്. മോശയുടെ ജനത്തെ നയിച്ചത് മൂന്ന് പേരും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവും ചേർന്നാണ് നയിച്ചിട്ടുള്ളത്. അങ്ങനെ അത് പിന്നെ യഹോ എന്താ പറയുന്നത് ഐസായ 40:3 പിന്നെ മലാഖി 3:1 ഈ പ്രവചനം വരുമ്പോഴൊക്കെ ആ ദൂതൻ യഹോവയാണ്. അത് നമ്മുടെ മർക്കോസ് സുവിശേഷത്തിൽ നിറവേറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ദൂതൻ യഹോവയാണ്, യേശു ക്രിസ്തുവായിട്ട് നമ്മുടെ പുതിയ നിയമത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് യേശു മത്തായി 28:19 പറയുന്ന മൂന്ന് പേരുടെ പേരിലും നമ്മൾ സ്നാനം കഴിക്കണം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മ എന്ന പേരിൽ സ്നാനം കഴിക്കണം. അത് പെട്ടെന്ന് നമ്മൾ ഒരു ഷോർട്ടായിട്ട് പറഞ്ഞാണ്, വലിയ എക്സ്പ്ലനേഷൻ ആണ്, എന്നാലും ഷോർട്ടായിട്ട് പറഞ്ഞാണ് മൂന്ന് പേഴ്സൺസ് ഉള്ള ഒരു ദൈവമാണ്. നമ്മളെ പോലെ സാധാരണ മനുഷ്യരെ പോലെ ഉള്ളതല്ല ദൈവം, മനുഷ്യരെ പോലെ ഉള്ള ആളല്ല. തൃത്വം എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അത് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യും. സാധാരണ മനുഷ്യർ എല്ലാവരും ഒരു ദൈവം എന്ന് പറയുന്നത്, പക്ഷെ തൃത്വം എന്ന ഒരു റെവലേഷൻ ഓൺലി ത്രൂ ബൈബിൾ, അതാണ് ബൈബിളിൽ കൂടെ നമ്മൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഓക്കെ അബ്ദുള്ള, രണ്ട് പേര് അബ്ദുള്ള ചോദിച്ച ചോദ്യം വളരെ ഗംഭീരം നിറഞ്ഞ, അല്ലെങ്കിൽ വളരെ എന്താ പറയാ വലിയ വലിയൊരു ചോദ്യമാണ് അബ്ദുള്ള ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പലരിലേട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ത്രിത്വം മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് അത്രയ്ക്ക് ഈസി അല്ല. അത് എളുപ്പമായിട്ട് മനസ്സിലാകും എന്നും അബ്ദുള്ള വിചാരിക്കരുത്. അപ്പൊ ത്രിത്വം എന്താണ് എന്ന് വിശദീകരിക്കുക മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ വിശദീകരണത്തിൽ അബ്ദുള്ളക്ക് സംശയമുണ്ടെങ്കിൽ വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിക്കാം. ഇവിടെ പറഞ്ഞ ഉത്തരങ്ങൾ ഇതാണ്. ത്രിത്വം എന്ന് പറയുന്നത്, ജുബ പറഞ്ഞ ഉത്തരം, പിതാവിൽ ഉള്ള മൂന്ന് അസ്തിത്വം. അപ്പൊ പിതാവ് ദൈവം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ്, ഇത് മൂന്നും പിതാവിൽ കുടികൊള്ളുന്നതുകൊണ്ട് ഈ മൂന്നും ദൈവമാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. അതിനെ ത്രിത്വമായിട്ട് ദൈവം ഞങ്ങൾ കണക്കാക്കുന്നു. ഇതാണ് ത്രിത്വത്തിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം. ഇനി വാര്യർ നാടിയതുള്ളൂ. ഈ ത്രിത്വം എന്ന വിഷയത്തെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള ദൈവദാസന്മാരിവിടെ ഉണ്ട്. എന്നാലും അബ്ദുള്ളക്ക് ഞങ്ങൾ തരുന്ന എക്സ്പ്ലനേഷനെ കാട്ടിലും കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ആ യോഹന്നാൻ എഴുതിയ സുവിശേഷം, പലപ്പോഴും നിങ്ങളെടുത്ത് ഉദ്ധരിക്കുന്ന വേദശകലമാണ് ആ യോഹന്നാൻ എഴുതിയ സുവിശേഷം, 1-ാമത്തെ അധ്യായം മാത്രം ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. കുറേയൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം, ഞാനൊരു 2 മിനിറ്റ് സമയം എടുക്കുകയാണ് സോൾജർ ബ്രദറെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ താഴോട്ട് നാം വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ത്രിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. 1-ാമത്തെ വചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം ആരായിരുന്നു എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് നാം ശ്രദ്ധ തിരിക്കണം. അവിടെ ഇപ്രകാരം പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ ഈ വചനം ജഡമായി തീർന്നു, അത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ഈ വചനം ദൈവത്തിൻ്റെ കൂടെ ആയിരുന്ന വചനം, ആ വചനം ദൈവമായിരുന്നു എന്നവിടെ വ്യക്തമാണ്. അതേ വചനം 14-ാം വാക്യം നാം വായിക്കുമ്പോൾ പറയുന്നു,
അത് ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ്റെ തേജസ്സോ അതെങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അതുകൊണ്ടാണ് യേശുവിനെ ഞങ്ങൾ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. ഇനി യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്, ഇത് എഴുതിയ യോഹന്നാനല്ല, യോഹന്നാൻ സ്നാപകൻ യേശുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ അടുത്ത വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപായി തീർന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ്റെ നിറവിൽ നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ചു. അപ്പോൾ സോറി, അടുത്ത വാക്യം കൂടെ, അത് അത്യാവശ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വാക്യമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയുമിരിക്കുന്നു. ആ വെളിപ്പെടുത്തൽ എങ്ങനെയെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ സ്വർഗീയ പിതാവിൻ്റെ ആ മഹത്വം, താൻ പ്രത്യക്ഷനായിരിക്കുന്ന തൻ്റെ ആ സകല അധികാരവുമുള്ള സകല മഹത്വത്തോടും കൂടിയിരിക്കുന്ന മലാഖി പ്രവചനത്തിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു വചനം ഇപ്രകാരമുണ്ട്, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ അധിവസിക്കുന്നവൻ, സോറി ആ വാക്യമല്ല, ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അപ്പം ദൈവത്തിൻ്റെ ആ ഒരു പ്രകാശം, ആ ഒരു തേജസ്സിൻ്റെ അടുക്കലേക്ക് പോലും ആർ, സോറി സജിച്ച കേട്ടില്ല, ആ അതെ അതെ, അപ്പോൾ ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അപ്പോൾ ദൈവത്തിൻ്റെ അത്രയും വലിയ മഹത്വം കണ്ടാൽ മനുഷ്യന് സഹിച്ചുകൂടാൻ കഴിയില്ല, അമ്പിനെ ജീവിച്ചിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ അതേ മഹത്വം, ആ സമത്വം മുറുകെ പിടിക്കാതെ ഈ വേഷത്തിൽ ഒരു മനുഷ്യനായി ആ പിതാവിൻ്റെ സ്നേഹം ഭൂമിയിൽ മനുഷ്യർക്ക് കാഴ്ചവെക്കുവാനായി പ്രത്യക്ഷമായ മനുഷ്യരൂപമെടുത്തു വന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് നേരിൽ കാണുവാൻ, തൊട്ട് സ്പർശിക്കുവാൻ, ദൈവത്തെ നേരിട്ട് അനുഭവിച്ചറിയുവാൻ പ്രത്യക്ഷമായ രൂപമായി ഇറങ്ങി വന്ന യേശുവിനെയാണ് നമുക്ക് കാണുന്നത്. ഇനി യേശു പറയുന്നു, ഞാൻ അധിക നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല, ഞാൻ പോയ ശേഷം മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ഇംഗ്ലീഷിൽ നോക്കിയാൽ അവിടെ പറയുന്നത് ഐ വിൽ സെൻഡ് യു അനദർ കംഫർട്ടർ എന്നാണ്, ഒരു ആശ്വാസപ്രദനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതാണ് പരിശുദ്ധ ആത്മാവ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും, അതായത് ഈ പരിശുദ്ധ ആത്മാവ്, പിതാവ് പുത്രൻ പരിശുദ്ധ ആത്മാവ്, ഇവ മൂന്നും ഒന്നാണ്, ഇവ മൂന്നും ദൈവമാണ്. എന്ന് വെച്ചാൽ അബ്ദുള്ളയും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളും ചെയ്യുന്നതുപോലെ മൂന്ന് ദൈവങ്ങൾ എന്നല്ല, ഇവ മൂന്നും ദൈവമാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യക്ഷമായ മൂന്ന് രൂപങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ, ദൈവത്തിൽ അടങ്ങിയിട്ടുള്ള മൂന്ന് വ്യക്തിത്വങ്ങൾ, അത് മനസ്സിലാക്കാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മാത്രം മതിയാകും. ഓക്കെ, ഇതാണ് എൻ്റെ അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഹലോ അബ്ദുള്ള, തൃത്വത്തെ കുറിച്ച് ചോദിച്ചെങ്കിൽ അബ്ദുള്ളക്ക് ഫ്രീ ആയിട്ട് ഒരു ചെറിയ പുസ്തകം തൃത്വത്തെ കുറിച്ചുള്ള ഒരു ചെറിയ പുസ്തകം ഞാൻ ആയിട്ട് അബ്ദുള്ളേ വളരെ ആധികാരികമായി തിരുവചന കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല, സൗണ്ട് ക്ലിയർ അല്ല. ഓക്കെ, നമുക്ക് അബ്ദുള്ള തൃത്വത്തെ കുറിച്ച് ചോദിച്ചത് ആത്മാർത്ഥമായതാണെങ്കിൽ ഒരു പുസ്തകം, ചെറിയൊരു ബുക്ക്ലെറ്റ്,
ത്രിത്വത്തെ കുറിച്ച് ആധികാരികമായി രേഖപ്പെടുത്തിയത്? ഖുർആനും ബൈബിളും താരതമ്യപ്പെടുത്തി എന്താണ് ഖുർആനിൽ പറഞ്ഞ ത്രിത്വം, എന്താണ് ബൈബിളിൽ രേഖപ്പെടുത്തിയ ത്രിത്വം? ആ ത്രിത്വത്തെ പിടിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു ചെറിയ ബുക്ക് ഫ്രീ ആയിട്ട് അബ്ദുള്ളക്ക് അയച്ചു തരാം. അബ്ദുള്ളയുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ മതി, ഫ്രീ ആയിട്ട് തന്നെ അയച്ചു തരാം. ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യാനുള്ളതായ അവസരം ഉണ്ടാകും. ഓക്കെ, കൂടുതൽ പഠിക്കാം. ഓക്കെ ഓക്കെ അലി പാഷ, താങ്ക് യു. അപ്പൊ നമുക്ക് അബ്ദുള്ള സാഹിബിൽ നിന്നൊന്നും പഠിക്കണ്ട, കാരണം സാഹിബിനെ കുറിച്ച് തന്നെ പറഞ്ഞത്. പിന്നെ എന്താണ് നമ്മള് വയറ് നിറക്കുന്നത്? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് അബ്ദുള്ള, പ്ലീസ് പ്ലീസ് ഇസ്ലാമിലോട്ട് പോവരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇസ്ലാമിൽ അബ്ദുള്ള ഒരു സെക്കൻഡ്, അബ്ദുള്ള കാരണം അബ്ദുള്ള ഒരു സെക്കൻഡ് അബ്ദുള്ള, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. പിന്നെ ഇപ്പൊ അബ്ദുള്ള അബ്ദുള്ള വെയിറ്റ് ഒരു സെക്കൻഡ്, ഞാൻ അബ്ദുള്ളനെ ജസ്റ്റ് താഴെ ഇട്ടതാണ്, സോറി, കാരണം പറയേണ്ടത് കേൾക്കുന്നില്ല. അബ്ദുള്ള, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇന്നിവിടെ ഇസ്ലാം അല്ല ചർച്ച, ഇസ്ലാമിലോട്ട് പോവരുത്. ഇസ്ലാമിൽ അബ്ദുള്ള കാല് വെച്ചാൽ ഇവിടെ പലരും ചോദ്യങ്ങളുമായിട്ട് ചോദ്യശരങ്ങളുമായിട്ട് വരും. പിന്നെ നമ്മൾ ഇസ്ലാം, പിന്നെ അബ്ദുള്ള വെറുതെ എന്താ പറയുക, ഇവിടെ നിന്ന് ഓടേണ്ടി വരും. അതുകൊണ്ട് അങ്ങോട്ട് പോകരുത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഇവിടെ അലിപ്പാഷ പറഞ്ഞ എന്താണ്, താങ്കൾ ട്രിനിറ്റിയെപ്പറ്റിയാണ് ചോദിച്ചതെങ്കിൽ അതിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അയച്ചു തരാം. വേണ്ടെങ്കിൽ വേണ്ട, അത് കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. ഇനി ഇപ്പം ഞാൻ അബ്ദുള്ള മുകളിൽ എടുക്കുകയാണ്. മൂന്ന് നാല് പേര് ഒരു ഒരു ഉത്തരം അബ്ദുള്ളക്ക് തന്നു. അതിൽ അബ്ദുള്ളക്ക് എന്താണ് മനസ്സിലായത് എന്ന് അബ്ദുള്ള പറയുക. അതിനുശേഷം ഇനി എന്താണ് അതിൽ മനസ്സിലാക്കാനുള്ളത് എന്നുകൂടി അബ്ദുള്ള പറയുക. അബ്ദുള്ള മുകളിലോട്ട് കയറി വരൂ പ്ലീസ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അതായത് അബ്ദുള്ള എന്റെ സ്നേഹിതൻ, നിങ്ങൾ ഖുറാനിലേക്കും നിങ്ങളുടെ വിശ്വാസത്തിലേക്കും പോകാതിരിക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ, സംസാരിക്കാൻ അനുവദിക്കൂ. അപ്പൊ ആ വിഷയം എന്റെ കഴിഞ്ഞു, ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ആ വിഷയം പറയുന്നില്ല. പിന്നെ എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്. പിന്നെ അപ്പോ എന്റെ ചോദ്യം, ഈ പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് രൂപമാണ് ദൈവത്തിൻ്റെത്. ഏകനായ ദൈവത്തിന്റെ മൂന്ന് രൂപങ്ങളാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അബ്ദുള്ള, ഇവിടെ പറയാത്തത് അബ്ദുള്ള പറയരുത്. രൂപങ്ങളൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ആരാണ് മുരൂപങ്ങൾ എന്ന് പറഞ്ഞത്? അബ്ദുള്ള വെറുതെ ഇടയ്ക്ക് ആഡ് ചെയ്തൊന്നും പറയരുത്. അബ്ദുള്ള അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുമല്ലായിരുന്നു. അബ്ദുള്ള ഇവിടെ ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ അബ്ദുള്ള ഒന്നും ശ്രദ്ധിച്ചില്ല. മൂന്ന് രൂപങ്ങൾ എന്ന് ആരാണ് ഇവിടെ പറഞ്ഞത്? അബ്ദുള്ള, ഇതാണോ, ഇങ്ങനെയാണോ അബ്ദുള്ള ഡിഗ്രി എടുത്തത്, 10 വർഷം പോയി പഠിച്ചത് സൗദി അറേബ്യയില്? ഇങ്ങനെയാണോ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? രൂപങ്ങൾ ആരാ പറഞ്ഞു ഇവിടെ മൂന്ന് രൂപമെന്ന്? അബ്ദുള്ള പറയൂ, ആരാ പറഞ്ഞെന്ന് പറയൂ. പിന്നെ എന്താണ് പേഴ്സണാലിറ്റി? അപ്പൊ നാല് പേര് ഉത്തരം പറഞ്ഞിട്ട്, നാല് പേര് ഉത്തരം പറഞ്ഞിട്ട് അബ്ദുള്ള എന്താണ് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഇങ്ങനെയാണ് ഉത്തരം പറയുക. അബ്ദുള്ളക്ക് എന്താണ് മനസ്സിലായത്? പക്ഷെ മലയാളം പഠിച്ചില്ല, അതാണ് സോൾജിയറെ പ്രശ്നം. എന്താണ് ഇവിടെ ഇരിക്കുന്ന, ഒരു സെക്കൻഡ്, ഇവിടെ ഇരിക്കുന്ന സമയത്തിന് വില. ഞാൻ പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ പറയാം. അല്ല, ഞാൻ പറഞ്ഞത് പുള്ളി അബ്ദുള്ള രൂപം എന്ന് പറയുന്നത് എന്താണ്, പുള്ളി എന്താണ് അർത്ഥമാക്കിയത് രൂപം, അതിന്റെ അർത്ഥം എന്തുവാ, എന്തുവാണ് അർത്ഥമാക്കിയത് രൂപം എന്ന് പറയുന്നതിന്റെ? ഓക്കെ, എന്നാൽ ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞു പറഞ്ഞു, ഓരോരുത്തരും അവരുടേതായ രൂപത്തിൽ അവർ മനസ്സിലാക്കും. ഓക്കോട്ടെ, ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത് ഈ പിന്നെ യേശു ദൈവത്തിന്റെ അവതാരമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ദൈവം തന്നെ അവതരിച്ചതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദൈവത്തെ എങ്ങനെയാണ് ആളുകൾ പിന്നെ ക്രൂശിലെ അല്ല കുരിശിലേറ്റുന്നത്, എങ്ങനെയാണ് കൊല്ലുന്നത് എന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. ഓക്കെ, അബ്ദുള്ള മ്യൂട്ട് ചെയ്യൂ. അബ്ദുള്ള ഇപ്പൊ ചോദിച്ചതാണ് യേശു ദൈവം തന്നെ ഇവിടെ അവതരിച്ചതാണ്, അപ്പൊ ആ യേശു ആ ദൈവത്തെ എങ്ങനെയാണ് കുരിശിൽ മനുഷ്യൻ കൊല്ലുക, ഇതാണ് ചോദ്യം. അതല്ലേ ചോദ്യം അബ്ദുള്ള? ഇനി നാളെ ചോദ്യം മാറ്റി പറയരുത്. എങ്ങനെയാണ് കൊല്ലാൻ കഴിയുന്നത്? ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ഇതാരാണ് ഇതിന്റെ ഉത്തരം പറയുക. ഈ അവതാരം എന്ന് പറയുന്നത് ശരിയാണോ? ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഹലോ, ദൈവമായി അവതരിച്ച ഈ റൂഹുൽ ഖുദ്സ് എന്ന പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ ജിബ്രീലിനെ കുറിച്ച് റൂഹുൽ ഖുദ്സ് എന്ന് അറബിയിൽ പറയും, പരിശുദ്ധാത്മാവ്.
അപ്പോ ഈ മതങ്ങൾ തമ്മിൽ, ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിൽ ഭയങ്കരമായ അടുപ്പമുണ്ട്. അത് ഒരു പിന്നെ പോസിറ്റീവായ വശമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒട്ടുമില്ല എന്റെ സുഹൃത്തെ, നിങ്ങൾ ഇങ്ങനെയുള്ള കള്ളങ്ങളൊന്നും പറയല്ലേ. ഓക്കെ 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 ഓക്കെ, നിങ്ങളെ ഭാഷയിൽ ഇല്ലെങ്കിലും എനിക്ക് ചോദിക്കാനുള്ള ചോദിച്ചല്ലോ, എനിക്ക് ചോദിക്കാനുള്ള ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഒരു ദൈവമായി അവതരിച്ച, ഒരു ദൈവം തന്നെയായല്ലോ, ദൈവമായിട്ട് അവതരിക്കുകയല്ല, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു, ദൈവമായി അവതരിച്ചില്ല. യെസ്, ബിജു ബ്രദർ പറഞ്ഞത് കറക്റ്റ്. ചോദ്യം ആദ്യം, മനുഷ്യനായി ദൈവം അവതരിച്ചു, മനുഷ്യനായി ദൈവം അവതരിച്ച പിന്നെ ദൈവത്തെ, അപ്പൊ മനുഷ്യനായി ദൈവം അവതരിച്ചാൽ അത് ദൈവമാണല്ലോ, യേശു ദൈവമാണ്. ആ ദൈവത്തെ മനുഷ്യനായി അവതരിച്ചാലും ദൈവം മനുഷ്യനാണ് എന്നാ പറയുന്നത്. ക്ലിയർ ആക്കാം. പുത്രൻ മനുഷ്യനായി അവതരിച്ചു. ആ മനുഷ്യൻ, മനുഷ്യനിൽ ദൈവത്തിൻ്റെ ക്വാളിറ്റിയും ഉണ്ട്, മനുഷ്യൻ്റെ ക്വാളിറ്റിയും ഉണ്ട്. യേശു ക്രിസ്തുവിന് രണ്ട് നേച്ചറുണ്ട്, മനുഷ്യൻ്റെ നേച്ചർ, ദൈവത്തിൻ്റെ നേച്ചർ. അത് ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, മനസ്സിലാകാൻ തോന്നുന്നു. ആ ദൈവത്തെ എങ്ങനെ ക്രൂശിക്കാൻ പറ്റും എന്നാണ് താങ്കളുടെ ചോദ്യം, അല്ലേ? യെസ് യെസ് യെസ്. ദൈവമായ പിന്നെ യേശുവിനെ എങ്ങനെ ജനങ്ങൾ ക്രൂശിക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഞാൻ ഉത്തരം കൊടുക്കൂ. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പറയാനുള്ള അവകാശം പറഞ്ഞോളൂ. അത് നല്ലൊരു ചോദ്യമാണ് ശ്രീ അബ്ദുള്ള ഇവിടെ ചോദിച്ചത്, നല്ലൊരു ചോദ്യമാണ്. ദൈവത്തിനെ എങ്ങനെ ക്രൂശിക്കാനാവും, ദൈവത്തിന് എങ്ങനെ മരിക്കാനാവും, നല്ലൊരു ചോദ്യമാണ്. വിശുദ്ധ ബൈബിളിൽ അതിന് വളരെ വ്യക്തമായ ഉത്തരമുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:6 നമ്മൾ വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. അപ്പോൾ ദൈവമായിരുന്നവൻ ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്ന് നമ്മെ പോലെ ആയിത്തീർന്നത് കൊണ്ടാണ് അവൻ മരിക്കാൻ, അവിടത്തേക്ക് മരിക്കാൻ കഴിഞ്ഞത്. ദൈവമല്ല മരിച്ചത്, ദൈവം മനുഷ്യത്വത്തിലേക്ക് വെളിപ്പെട്ടു. ദൈവത്തിന് അത് സാധ്യമാണ്. ശ്രീ അബ്ദുള്ളക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ ഖുറാനിൽ ജിബ്രിയേൽ പൂർണ്ണ മനുഷ്യനായി വെളിപ്പെട്ട ഒരു അനുഭവം പറയുന്നുണ്ട്. ആ കാര്യം താങ്കളൊന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ ഈ ഭാഗം താങ്കൾക്ക് കൂടുതൽ മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. മലക്ക് ഒരു മനുഷ്യനായി പൂർണ്ണ മനുഷ്യത്വത്തിൽ വെളിപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. ആ കാര്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കുക, അതേ ദാസരൂപമെടുത്തു മനുഷ്യ സദൃശ്യത്തിലായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. അപ്പൊ എന്തിനാണ് ക്രൂശിലെ മരണത്തിൻ അവിടുന്ന് ആയിത്തീർന്നത്? ദൈവം മനുഷ്യനായത് എന്തിനാ? എബ്രായി ലേഖനം 2 നമ്മൾ അതിൻ്റെ 10 നമ്മൾ വായിക്കുന്നു, 10 സകലത്തിനും ലാക്കും, സകലത്തിനും കാരണഭൂതനുമായവൻ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുദ്ധമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 14 പറയുകയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാക കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അപ്പോൾ എന്തിനാണ് യേശു മനുഷ്യത്വത്തിലേക്ക് വെളിപ്പെട്ടത്? ദൈവം മക്കൾ നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരായിരുന്നു ആക കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി
ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പോൾ ദൈവം മനുഷ്യത്വത്തിലേക്ക് വന്നത് മനുഷ്യർ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് അവനും അവരെ പോലെയായി. മനുഷ്യർ ചെയ്ത പാപത്തിന് പ്രായച്ചിത്ത ബലിയാണ് അവിടത്തേക്ക് നിർവഹിക്കാനുണ്ടായിരുന്ന ദൗത്യം. നമ്മുടെ അപരാധത്തിനുള്ള ശിക്ഷയാണ് അവന്റെ മേലായത്. അപ്പോൾ അവിടുന്ന് നമ്മെ പോലെയായി, എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യ കുടുംബത്തിൽ ഒരംഗമായി. മനുഷ്യനാണ് പാപം ചെയ്തത്, ആദ്യ മനുഷ്യൻ ആദാം. ആ പാപമാണ് മനുഷ്യ കുടുംബത്തിൽ ഒട്ടാകെ പ്രവേശിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യൻ മരണത്തിന് കാരണമായി തീർന്നത്. ആ പാപത്തിൽ നിന്ന്, ആ ശാപത്തിൽ നിന്ന്, ആ മരണത്തിൽ നിന്ന് മനുഷ്യ കുടുംബത്തെ മുഴുവൻ വിമോചനം നൽകാൻ മനുഷ്യ കുടുംബത്തിലേക്ക് ഒരു മനുഷ്യനായി ദൈവം കടന്നു വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാനും നിങ്ങളും രക്തവും ജഡരക്തങ്ങളോടുകൂടിയവരായിരുന്നു, മനുഷ്യരായിരുന്നു. അവിടുന്ന് നമ്മെ പോലെയായി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. അപ്പോൾ ക്രൂശിൽ മരിക്കാൻ കാരണം നമ്മെ പോലെ മനുഷ്യനായി തീർന്നത് കൊണ്ടാണ്. നമ്മെ പോലെ എന്തായി തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മളാണ് അപരാധം ചെയ്തത്, മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാണ് അവിടുന്ന് ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ദൈവം മനുഷ്യനായി ഇതിന് കാരണമാണ്. മരിച്ചത് മനുഷ്യനാണ്, ദൈവമാണ് മനുഷ്യത്വത്തിലേക്ക് വന്നത്. എന്നാൽ മരിച്ചത്, ഉറങ്ങിയത്, ഭക്ഷിച്ചത് ഇതെല്ലാം മനുഷ്യനാണ്. അവിടുന്ന് പൂർണ്ണ മനുഷ്യനായിരുന്നു, എന്നെയും നിങ്ങളെയും പോലെ. ഇതാണ് ഉത്തരം. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ. എന്റെ അബ്ദുള്ള കൂട്ടുകാര, നിങ്ങള് സാജു പാസ് പറഞ്ഞത് ചിലപ്പോ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി കാണത്തില്ല. കാരണം നിങ്ങൾ ചോദിച്ചത് ദൈവം മരിച്ചത് എങ്ങനെയാന്നാ. അപ്പം എന്റെ പ്രിയ കൂട്ടുകാര, ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്ക് വചനമുണ്ട്. അതിന്റെ 24-ാമത്തെ വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അടുത്തത് പറയാൻ പോകുന്നത് 26-ാമത്തെ വാക്യമാണ്, പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവൻ ആകുമാറും വരം നൽകിയിരിക്കുന്നു. അപ്പൊ വരം നൽകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ ഈ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജഡശരീരം ധരിച്ചു വരുമ്പോൾ തന്നിൽ തന്നെ ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ, എന്നിൽ തന്നിൽ തന്നെ ജീവനുണ്ടെങ്കിൽ എന്റെ എന്നെ അപ്പൊ എന്നിൽ തന്നിൽ തന്നെ ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവൻ മാറുവാനും അതുപോലെ ആ ജീവൻ വീണ്ടും ആ ശരീരത്തിൽ വന്നു ചേരുവാനും കഴിയും. തന്നിൽ തന്നെ ജീവൻ ഉണ്ടെങ്കിൽ, അതില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നതിന് മരണം എന്ന് പറയുന്നു. എന്നാൽ യേശുക്രിസ്തുവിന് ദൈവത്തിനുള്ള അതേ അധികാരം യേശുക്രിസ്തുവിനുണ്ട്. അതുകൊണ്ടാണ് തന്റെ ജീവൻ ആ ശരീരത്തിൽ നിന്നും മാറി. ആ മാറിയനാണ് എന്റെ കൂട്ടുകാരൻ ഈ പറഞ്ഞത്, ആ ദൈവം മരിച്ചു. എന്നാൽ അതേ ശരീരത്തിലേക്ക് താൻ മുന്നവേ പ്രവചനങ്ങളിൽ കൂടി വരാൻ പോകുന്ന കാര്യം, സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയാകുവാൻ വേണ്ടി എന്ത് ചെയ്തു? വീണ്ടും ആ ശരീരത്തിലേക്ക് 3-ാം നാൾ ഈ ശരീരത്തിലേക്ക് ജീവൻ, അല്ലെങ്കിൽ ആത്മാവ്, ജീവനും ആത്മാവും അതിലേക്ക് കടന്നു വന്നു. അപ്പൊ കടന്നു വന്നത് കൊണ്ട് എന്തായി തീർന്നു? അപ്പോൾ വീണ്ടും ജീവിച്ചു. അപ്പം ദൈവം മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ശരീരത്തിൽ നിന്ന് ജീവൻ മാറിയപ്പോഴാണ് മരിച്ചതെന്ന് പറയുന്നത്. എന്നാൽ യേശു ദൈവമായതുകൊണ്ട് ആ ശരീരത്തിലേക്ക് വീണ്ടും 3-ാം നാൾ അതിലേക്ക് ആ ജീവനും ആത്മാവും അതിലേക്ക് വരിക ചെയ്യുന്നത്. അതിന് ഞങ്ങളൊക്കെ പറയുന്നത് ഉയർത്തെഴുന്നേറ്റം എന്ന് പറയുന്നു. എന്നാൽ അത് മനുഷ്യൻ പറയുന്ന വാക്കാണ്. എന്നാൽ ദൈവം ആ ജീവൻ അങ്ങോട്ട് മാറിയപ്പോൾ വീണ്ടും ആ ജീവൻ അതിലേക്ക് വന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ദൈവത്തിന് കാണുന്ന എല്ലാ ഗുണങ്ങളും ഈ യേശുവിൽ ഉണ്ടായിരുന്നു. ആ ഒന്നാണ് ഈ തന്നെ തന്നെ ജീവൻ ഉള്ളതുപോലെ, ദൈവത്തിന് തന്നെ തന്നെ ജീവനുണ്ട്, ആ ജീവൻ ഉള്ളതുപോലെ തന്നെ ഈ യേശുവിനും ആ ജീവൻ ഉണ്ടായിരുന്നു. അത് മാറുവാനും അതുപോലെ തിരിച്ചു വന്ന് അതിൽ കയറുവാനും സാധിക്കും. ഇനി മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കൂ കൂട്ടുകാർ.
താങ്കൾക്ക് തന്നെയാണ് ഞാൻ അതിന്റെ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് താങ്കൾ പറയാം. യോഹനാൻ 10:17-18 ഒന്ന് വായിച്ച അച്ഛൻ ബ്രദർ, അത് കഴിഞ്ഞിട്ട് അബ്ദുള്ള പറഞ്ഞോളൂ. ഒരു മനുഷ്യൻ പറയാവുന്നതാണോ എന്ന് ഒന്ന് പറഞ്ഞു. യോഹനാൻ 10:17-18 ഒരു മനുഷ്യൻ പറയുന്ന വാക്യമാണോ? 10:17-18 മനുഷ്യനെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായവിധി സഭകളിൽ നിങ്ങളുടെ പള്ളികളിൽ. അല്ല, യോഹനാൻ 10:17-18 ഓക്കെ ഓക്കെ, ഞാൻ മത്തായിയുടെ സുവിശേഷമാണ് എടുത്തത്, ക്ഷമിക്കുക. 10:17-18 എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു, അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്, ഈ കൽപ്പന എന്റെ പിതാവെങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ജീവൻ കൊടുക്കുവാനും എടുക്കുവാനും യേശുവിന് കഴിയും. ഓക്കെ, പറഞ്ഞോളൂ. ഇത് സാധാരണ ഒരു മനുഷ്യനാണോ ഇങ്ങനെ പറയുന്നത്? സാധാരണ മനുഷ്യൻ ഇങ്ങനെ പറയാമോ? ശരി, പറഞ്ഞോളൂ അബ്ദുള്ള, പറഞ്ഞോളൂ എന്താ മനസ്സിലായി ഈ വാക്യം? നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് എന്തോ മനസ്സിലാക്കി എനിക്ക് പിന്നെ മനസ്സിലായി. ആദ്യം ഞാൻ ഇസ്ലാമിന്റെ കൺസെപ്റ്റും കൂടെ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. ഈ പിന്നെ ഇസ്ലാം പറയുന്നത് അഥവാ വിശുദ്ധ ഖുർആൻ പറയുന്നത് വമാ ഖതലു, ഇല്ല ബ്രദറെ അബ്ദുള്ള, ഈ ഖുർആനിലോട്ട് പോയാൽ പിന്നെ അവിടെ ചെകയാൻ പോകും. നിങ്ങൾ ബൈബിളിൽ തന്നെ അബ്ദുള്ള, പ്ലീസ് അബ്ദുള്ള, പ്ലീസ് ഒന്ന് മ്യൂട്ട് പ്ലീസ് അബ്ദുള്ള. ഞാൻ വീണ്ടും ഒന്നുകൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ദയവ് ചെയ്ത് ഖുറാനിലെ ദൈവത്തെ ഞങ്ങളെ മനസ്സിലാക്കിക്കാൻ വരരുത് പ്ലീസ്. ഇന്ന് നമ്മൾ ബൈബിളിൽ മാത്രം നിൽക്കുക. ഇപ്പൊ രണ്ട് ചോദ്യം ചോദിക്കാൻ അവസരം തന്നു. ഫഹദ് താങ്കളെ കഴിഞ്ഞ് ഒത്തിരി നേരത്തെ വന്ന ആളാണ്, അവിടെ ക്ഷമാവോർ നിൽക്കുന്നുണ്ട്. ഒരു ചോദ്യം കൂടി, ഒരു കൗണ്ടർ ചോദ്യം കൂടി താങ്കൾക്ക് ചോദിക്കാം, അതിനുശേഷം ഫഹദിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഖുർആൻ എടുത്തിടരുത് പ്ലീസ് അബ്ദുള്ള. ഇനി എന്തെങ്കിലും ഒന്നും ചോദിച്ചോളൂ. ഈ ചോദിക്കാൻ, പിന്നെ കുരിശിൽ ഏറ്റപ്പെട്ട പിന്നെ യേശു അദ്ദേഹം ദൈവമാണോ അതോ മനുഷ്യനാണോ എന്ന്? ഓക്കെ, ഒരു സെക്കൻഡ്. ഇവിടെ ഇപ്പൊ കൃത്യമായിട്ട് സജു പാസ്റ്ററും അതുപോലെ ജുബോയും വ്യക്തമായിട്ട് പറഞ്ഞു, കുരിശിൽ മരിച്ചത് മനുഷ്യനായ യേശുവാണ് എന്ന് വ്യക്തമാക്കി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കുരിശിൽ മരിച്ചത് മനുഷ്യനായി ജന്മമെടുത്ത യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അബ്ദുള്ള, താങ്ക് യു. ഇനി